ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഒരു സന്തോഷവാർത്ത. ജിഗ്വിക് എന്ന ഷോർട്ട് വീഡിയോ ആൻഡ് ഇമേജ് അപ്ലോഡിംഗ് ആപ്പ് പുറത്തിറങ്ങിയിരിക്കുന്നു. വീഡിയോകൾക്ക് പുറമെ ഇമേജുകളും അപ്ലോഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ എൻ്റർടൈൻമെൻറ്റ് ആപ്പിൻ്റെ പ്രത്യേകത. 1.5 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. മുൻപ് പ്രചാരത്തിലുണ്ടായിരുന്ന ടിക്ടോക്ക് എന്ന ആപ്പിൽ 60 സെക്കൻഡ് വീഡിയോകൾ മാത്രമേ അപ്ലോഡ് ചെയ്യുവാൻ കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ജിഗ്വിക് ഇപ്പോൾ ജനശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. ലൈക്ക് ഡിസ്ലൈക്ക് ബട്ടണുകളും ഒപ്പം പ്രിയപ്പെട്ട വീഡിയോകൾ ഫേവറേറ്റ് ആകുവാനുള്ള ഓപ്ഷനും ജിഗ്വിക്കിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇതാദ്യമായാണ് വീഡിയോസും അതോടൊപ്പം തന്നെ ഇമേജുകളും അപ്ലോഡ് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് ആപ്പ് പുറത്തിറങ്ങുന്നത്. ജിഗ്വിക്ക് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെയും നിങ്ങൾക്ക് ജിഗ്വിക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വേഗമാകട്ടെ. വിനോദലോകത്ത് തൻ്റേതായ ഒരിടം കണ്ടെത്തിയ മോഡലാണ് ജീവ നമ്പ്യാർ. ഇവർ തിരുവനന്തപുരം സ്വദേശിനിയാണ്. ഡിഗ്രി പഠനം പൂർത്തിയാക്കി നിൽക്കുന്ന സമയത്താണ് ബ്യൂട്ടി അഡ്വൈസറായി ജോലി ലഭിക്കുന്നത്. അങ്ങനെ ജീവ എറണാകുളത്തേക്ക് എത്തിപ്പെട്ടു. ജോലിയോടൊപ്പം തന്നെ ഡിസൈനിങ്ങും പഠിക്കുവാൻ ഇവർ സമയം കണ്ടെത്തി. ജീവയിൽ ഒരു മോഡലുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് ഇവരുടെ ഭർത്താവ് തന്നെയാണ്. ആദ്യകാലങ്ങളിൽ ഭർത്താവ് എടുത്ത ചിത്രങ്ങളാണ് ജീവ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നത്. അതിൽ ബ്ലാക്ക് സ്കേർട്ടും പർപ്പിൾ കളർ ടീഷർട്ടും ധരിച്ചു നിൽക്കുന്ന ജീവയുടെ ചിത്രം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. അങ്ങനെയാണ് ജീവ നമ്പ്യാർ എന്ന മോഡലിനെക്കുറിച്ച് വിനോദലോകം അറിയുന്നത്. ശേഷം ഫോട്ടോഗ്രാഫർ അമൽ ജീവയുമായി ബന്ധപ്പെടുകയും ഫോട്ടോഷൂട്ടിന് താല്പര്യമുണ്ടോ എന്ന് ആരായിക്കുമായിരുന്നു. അങ്ങനെ അമൽ പകർത്തിയ ചില ചിത്രങ്ങൾ ജീവയെ ഒരു താരമാക്കി മാറ്റി. ഒരു മൾട്ടി കളർ സാരിയിൽ ജീവ നമ്പ്യാർ പ്രത്യക്ഷപ്പെട്ട ചിത്രം വൈറലായി മാറുകയും ചെയ്തു. ഇന്ന് വിനോദരംഗത്ത് അറിയപ്പെടുന്ന ഒരു മോഡലായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു ജീവ. മോഡലിങ്ങിന് പ്രായമില്ല എന്നാണ് ജീവ പറയുന്നത്. കഴിഞ്ഞിടെ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ഇവർ മനസ്സൂർന്നത്. താൻ മോഡലിംഗ് രംഗത്തേക്ക് കടന്നു വരുന്നത് വിവാഹശേഷമാണ്. യഥാർത്ഥത്തിൽ അഭിനയമായിരുന്നു പാഷൻ. എന്നാൽ അവിചാരിതമായാണ് മോഡലിംഗിലേക്ക് എത്തിപ്പെടുന്നത് എന്നും ജീവ തുറന്നു പറഞ്ഞു. താൻ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു. എന്നാൽ അത് പുറത്തിറങ്ങിയിട്ടില്ല. സിനിമ അഭിനയത്തോട് വലിയ ഭ്രമമാണ്. അതും വില്ലത്തി വേഷങ്ങൾ ചെയ്യുവാനാണ് താൻ ആഗ്രഹിക്കുന്നത്. എങ്കിലും ഏത് വേഷം കിട്ടിയാലും താൻ സ്വീകരിക്കും എന്നും ജീവ വ്യക്തമാക്കി. താൻ ഇതുവരെ ശരീരം അമിതമായി പ്രദർശിപ്പിച്ച് ഫോട്ടോഷൂട്ടിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്ന ചിത്രങ്ങളിലൊന്നും താൻ എക്സ്പോസ് ചെയ്തിട്ടില്ല. എന്നിട്ടും തൻ്റെ ചിത്രങ്ങൾ വൈറലാകുന്നുണ്ട്. എന്നുവെച്ച് എക്സ്പോസ് ചെയ്യുന്നത് ഒരു തെറ്റാണ് എന്ന് താൻ കരുതുന്നില്ല എന്നും ജീവ തുറന്നു പറഞ്ഞു. അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണെന്നും അതിൽ താൻ കൈകടത്തുന്നില്ല എന്നും താരം വിശദീകരിച്ചു. ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ നേരിട്ട് നിൽക്കുന്ന സമയത്താണ് താൻ റിജോയ് തോമസ് എന്ന വ്യക്തിയെ പരിചയപ്പെടുന്നത്. പിന്നീട് തൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ വഴികാട്ടിയായി പിന്തുണച്ച് കൂടെ നിന്ന അദ്ദേഹം തന്നെയാണ് ഇന്നത്തെ തൻ്റെ ജീവിത പങ്കാളിയെന്നും ജീവ തുറന്നു പറഞ്ഞു. ഭർത്താവിൽ നിന്നും പിന്തുണ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഈ ജീവ നമ്പ്യാർ ഇന്ന് ഉണ്ടാകുമായിരുന്നില്ല എന്നും താരം വെളിപ്പെടുത്തി. 10ാം ക്ലാസ് മുതൽ ജീവ നൃത്തം അഭ്യസിക്കുവാൻ തുടങ്ങിയതാണ്. ഏകദേശം 10 വർഷത്തോളം നൃത്തം പഠിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീടത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിച്ചില്ല. ശേഷമാണ് മേക്കപ്പ് രംഗത്തേക്ക് ജീവ ചുവടുവയ്ക്കുന്നത്. അമ്മയാണ് തൻ്റെ ആദ്യ ഗുരു എന്നാണ് ജീവ പറയുന്നത്. സഹോദരിയും വിദേശത്ത് ഒരു ബ്യൂട്ടീഷ്യനാണ്. തമിഴ് സിനിമയിലേക്ക് ഇപ്പോൾ ഒരു ഓഫർ വന്നിട്ടുണ്ടെന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ വേഷമാണെന്നും ജീവ വെളിപ്പെടുത്തി. ഈ മഹാമാരിയുടെ തീവ്രത കുറയുന്നതോടെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നും ജീവ തുറന്നു പറഞ്ഞു. എന്നാൽ ചിലർ ജീവയുടെ ചിത്രങ്ങളെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. നവവധുവിൻ്റെ വേഷത്തിൽ കള്ളുഷാപ്പിൽ ഒരു കുപ്പി കള്ളുമായി നിൽക്കുന്ന താരത്തിൻ്റെ ചിത്രം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. തുട കാണിക്കുന്നതിനെ വിമർശിച്ചും ചിലർ രംഗത്ത് വന്നു. എന്നാൽ താൻ ഇതുവരെ തുട കാണിച്ചിട്ടില്ല എന്നാണ് ജീവ നമ്പ്യാർ പറയുന്നത്. സണ്ണി ലിയോണിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് തന്നെപ്പോലെയുള്ളവരെ വിമർശിക്കുന്നത് എന്നും താരം വ്യക്തമാക്കി. സിഗരറ്റ് കത്തിച്ച് പുക ഊതിവിടുന്ന ജീവയുടെ ചിത്രം ഒരിടയ്ക്ക് വൈറലായിരുന്നു. ഇതിനെതിരെ ചില സദാചാരവാദികളും രംഗത്ത് വന്നു. എന്തുതന്നെയായാലും ജീവ ഇന്ന് മോഡലിംഗ് രംഗത്ത് സജീവമാണ്. ഉടൻ തന്നെ സിനിമയിലും തൻ്റെ സ്ഥാനം ഉറപ്പിക്കുവാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് താരം. ഏസർ, വൈഡൈ എന്നീ ഫോട്ടോഗ്രാഫി ടീമുകളും ഒപ്പം ശിവപ്രസാദ്, അമൽ, പ്രദീപ് എന്നിവരുമാണ് ജീവയുടെ ചിത്രങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ജീവ നമ്പ്യാർ എന്ന മോഡലിനെക്കുറിച്ച് നിങ്ങൾ പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളത് കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.